ഹായ്, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സുക്കിനിയും ഉണക്ക കൊഞ്ചും വെച്ചുള്ള ഒരു തോരനാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു വെജിറ്റബിളാണിത് കേട്ടോ. ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒരു വെജിറ്റബിളാണ് സുക്കിനി. പിന്നെ ഇത് ഏറ്റവും നല്ലത് സ്റ്റെയർ ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തോരനാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സുക്കിനി തോരനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കൊഞ്ചിനെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് നാട്ടിലൊക്കെ തറയിലൊക്കെ ഇട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശരിക്കും മണ്ണും പൊടിയൊക്കെ കാണും. അതുകൊണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ കഴുകിയിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് വേണം എടുക്കേണ്ട. അതൊരു കിച്ചൺ ടിഷ്യൂയിലോ തുണിയിലോ വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം മൊത്തം നല്ലോണം സ്ക്വീസ് ചെയ്ത് കളയണം കേട്ടോ. നല്ലോണം ഡ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി ഉള്ളി സുക്കിനി വയ്ക്കാനുള്ള സവാള അരിയാം. സവാളയും സുക്കിനിയും ഒക്കെ അരിയാം. ഞാനിവിടെ ഒരു വലിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാനൊരു നാല് സുക്കിനിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം ചെറുതാണ് കേട്ടോ. അതിൽ രണ്ടെണ്ണമാണ് ഒരു ഇച്ചിരി വലുത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. അതല്ല വലുതായിട്ട് അരിയണമെങ്കിൽ, കുറച്ച് വലുതായിട്ടൊക്കെ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, ഇത് കഴുകിയിട്ടേ അരിയാൻ പാടുള്ളൂ. അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകരുത്, കാരണം ഇതിൽ വെള്ളം ഊറി പിടിച്ച് കളയും. പിന്നെ തോരൻ വെക്കുന്ന സമയത്ത് അതൊരുപാട് വെള്ളം പോലെ ആയിക്കളയും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഈ പിന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ഉണക്ക കൊഞ്ചിനെ ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത്. അതിപ്പോൾ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് വേണമെങ്കിലും ചോപ്പ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിവിടെ കല്ലൊന്നും ഇല്ല. അത് കണക്ക് മിക്സിയിൽ പിന്നെ ചതയ്ക്കുന്ന ആ ചെറിയ ബൗൾ ഇവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വലുത് തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കാരണം ഉണക്ക കൊഞ്ചിൻ്റെ ഈ ചുണ്ടിൻ്റെ വശമൊക്കെ ചതച്ചില്ലെങ്കിൽ പിന്നെ അത് കയറിക്കൊള്ളും. ഒന്ന് കോർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമുക്ക് കയറിക്കൊള്ളും. അതുകൊണ്ടാണ് ഒന്ന് ചതച്ചെടുക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ തോരനായിട്ട് അരയ്ക്കണം. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, തേങ്ങ ഇടുക, മഞ്ഞൾ, പിന്നെ പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി. ഞാൻ എപ്പോഴും വെളുത്തുള്ളി കുറച്ച് തോനെ എടുക്കും. പിന്നെ കറിയപ്പല്ല, എനിക്ക് വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇടുന്നതും ഇഷ്ടമാണ്, കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും വെളുത്തുള്ളി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ തോരനായിട്ടുള്ള അരപ്പ് അരയ്ക്കാണ്. അതും ഒന്ന് വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കേണ്ടത്. കാരണം ഈ സുക്കിനിയിൽ വെള്ളമുള്ള ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ തോരൻ വയ്ക്കുമ്പോൾ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അടുത്തത് നമുക്ക് കടുവറുത്തെടുക്കാം. അപ്പോൾ അതിന് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുവറുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. കടുവ് ഇട്ട് നമുക്ക് ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് കടുവറുത്തെടുക്കാം. ആദ്യം അതിനുശേഷം ഇത് കടുവറുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയല്ലേ, അപ്പോൾ അതിനെ ഒന്നിട്ട് വഴറ്റണം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം സവാളയ്ക്ക് ഒരു ഇച്ചിരി ഒന്ന് വഴണ്ട് വരാൻ കുറച്ച് സമയമെടുക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സവാള ഇട്ടത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ എപ്പോഴും എണ്ണയിൽ പിന്നെ ഉണക്ക കൊഞ്ചൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം വരും. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മൾ ഉണക്ക കൊഞ്ച് വെച്ച് ചമ്മന്തി അരക്കില്ലേ, അതുപോലെ നല്ല മണം വരും കേട്ടോ എണ്ണയിൽ ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് മറ്റേ അരിഞ്ഞു വെച്ചിരിക്കുന്ന സുക്കിനി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചതച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
പിന്നെ കൊച്ചു കൊഞ്ചാണ് വലിയ കൊഞ്ചായാലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. പക്ഷേ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ഈ സുക്കിനിയും ഉണക്ക കൊഞ്ചും കൂടെ ഉള്ള തോരൻ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ സുക്കിനിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് വലിയ വേവില്ല, നമ്മൾ ഒരുപാട് ഇട്ട് വേവിക്കരുത്. ഒരുപാടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമേ അടുപ്പിലിടാവുള്ളൂ. ഇനി ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഇട്ടതിന് ശേഷം പിന്നെ നമ്മളൊരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി. ആ പിന്നെ അരപ്പിൻ്റെ ആ പച്ച ആ ഒരു പച്ച ഇടുമ്പോഴത്തേക്കും നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ബാക്കി അതിലിരുന്ന് തന്നെ അതൊന്ന് വെന്തോളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കൂടുതൽ നേരം ഇട്ട് വേവിച്ച് കളയുന്നു. കാര്യം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കുക്കമ്പറൊക്കെ പോലെ ഇതില്ലേ, നമ്മുടെ കുക്കമ്പർ പോലത്തെ വെറും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് ഒരുപാട് ഇട്ട് വേവിച്ച് കളയരുത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കങ്ങ് എടുക്കാം. ഒരുപാട് നേരം ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് വെള്ളവും കഴിയുന്നതും വെള്ളം ഇല്ലാതെ വേണം അരയ്ക്കാൻ, അരപ്പരയ്ക്കാനും. കൊഞ്ച് കണ്ടോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദെൻ ബൈ.